ഹലോ ഫ്രണ്ട്സ്, എഗെയിൻസ് വെൽക്കം ടു അപ്പൂസ് വ്ളോഗ്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബാത്റൂമും ബാത്റൂമിലെ പൈപ്പ്, ക്ലോസറ്റ്, വാഷ് ബേസ്, പിന്നെ ടൈല്, ഇതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു നല്ല സൊല്യൂഷനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ എത്ര തന്നെ ക്ലീൻ ചെയ്താലും നമ്മുടെ പൈപ്പിൻ്റെ ഇതായി ഒരു ഭാഗത്തുള്ള ഈ വെള്ളമൊക്കെ ഇതായിട്ടുള്ള കറകൾ, പിന്നെ ടൈലിൻ്റെ ആ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ഉണ്ടാവും, കേടുവരും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് ഉപ്പുപൊടിയാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഒരു സ്പൂണ് സോപ്പിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു സ്പൂണ് വിനാഗിരി കൂടി ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വേറെ ലിക്വിഡും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഹാർപിക്ക്, ലൈസോൾ അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. വെറും ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാനിന്ന് നമ്മുടെ ബാത്റൂം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കാണുന്ന കൂട്ടത്തിൽ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കാൻ പാടില്ല. അപ്പോൾ ഇതാ ഞാൻ ഈ മൂന്ന് കൂട്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പം ഏകദേശം ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇവിടെയൊക്കെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റിൽ ഞാൻ പൈപ്പ്, നമ്മൾ പൈപ്പ് ശരി വെള്ളത്തിൻ്റെ ഒരു കറ ഉണ്ടാവുമല്ലോ പൈപ്പിലൊക്കെ ഉണ്ടാവും. സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും അത് ഉണങ്ങുന്ന സമയത്ത് അത് ആ ഒരു കറയുടെ ഭാഗം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ് ഒന്നും കൊടുക്കണ്ട. ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് വരുന്നതായിരിക്കും. മെയിനായിട്ട് നമ്മളിതായി പൈപ്പിൻ്റെ ഇടക്കും ആ പൈപ്പിൻ്റെ അടിഭാഗം അതൊക്കെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇത് എളുപ്പത്തിൽ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും. കണ്ടോ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണുള്ള അതേ രൂപത്തിലായിട്ടുണ്ട് ഇപ്പോൾ. സ്റ്റീലിൻ്റെ പൈപ്പ്, സാധാരണ പ്ലാസ്റ്റിക് പൈപ്പ് പോലെ സ്റ്റീലിൻ്റെ പൈപ്പിൽ പെട്ടെന്ന് ഈ വെള്ളത്തിൻ്റെ കറ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അതങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ ആ കറകളെ പിന്നെ ആ നമ്മുടെ പൈപ്പൊക്കെ ഉണങ്ങുന്ന സമയത്ത് കാണുകയില്ല. അതുപോലെ ഇത് നമ്മൾ വാഷ് ചെയ്യുന്ന ഇതിൻ്റെ അടുത്തുള്ള ടൈലിനൊക്കെ ചിലപ്പോൾ ഒരു കറ ചില കുത്തും അങ്ങനെ കേടുപാടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതുകൊണ്ട് മാറ്റാൻ പറ്റും. ദൈനം ഞാൻ അടുത്തതായിട്ട് ഇതാ ഇതിൻ്റെ തന്നെ വേറൊരു പൈപ്പിൻ്റെ ഈ സൈഡ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും അവിടെയൊക്കെ കറ പിടിച്ചിട്ടാണുള്ളത്. നമ്മൾ വാഷ് ബേസും ടൈലും ഫ്ലോർ ടൈലും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും എങ്ങനെ പൈപ്പൊക്കെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ട് കഴുകാൻ ചാൻസ് കുറവാണ് പലരും. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഒരു മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പൈപ്പും ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ നല്ല ക്ലീനായിട്ടിരിക്കും. നമുക്കാണെങ്കിൽ അധികം ചിലവും കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് കൊടുക്കുകയോ ഒന്നും വേണ്ട. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങളാണ്. ഇതാ ഇപ്പോൾ പൈപ്പിൻ്റെ കറകളോ ഇതൊക്കെ പോയിട്ട് നല്ല പുതിയതായിട്ടുണ്ട്. നമ്മളിതൊക്കെ കാണുമ്പോൾ ഒരുപാട് കാലം യൂസ് ചെയ്ത പോലെയൊന്നുമില്ലല്ലോ, പുതിയതായിട്ട് തോന്നുന്നില്ലേ. പിന്നെ ഇതാ നമ്മൾ ഫ്ലോർ ടൈലും ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ടൈലൊക്കെ നല്ല ക്ലീനായിട്ട് വരുന്നതായിരിക്കും. ഈ കുഴൽക്കിണറൊക്കെ ഉള്ള ഇവരുടെ വീടൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും വെള്ളത്തിൻ്റെ ആ ഒരു കറിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്ലോറിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒഴിവാക്കാൻ പറ്റും. കുറേയൊന്നും എടുക്കുന്നില്ല. നമ്മൾ ഓരോ സ്പൂണും മൂന്ന് ഇൻഗ്രീഡിയൻസും ഓരോ സ്പൂണ് മാത്രമേ എടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട്. ഇനി ഇതായി നമ്മുടെ ക്ലോസറ്റിലും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലോസറ്റൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ചില ക്ലോസറ്റുകളിൽ താഴ്ഭാഗത്ത് ചില കറകൾ പോലെ ഉണ്ടാവും. അത് നമ്മുടെ വെള്ളത്തിൻ്റെ ഇതാവാനാണ് സാധ്യത. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതൊക്കെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കറയും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് കളഞ്ഞിട്ട് നല്ല ഫ്രഷായിട്ട് വെക്കാൻ പറ്റും. എപ്പോഴും വെക്കുമ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് വെക്കാൻ പറ്റും. പുതിയ ക്ലോസറ്റ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ പറ്റും.
ഒരുപാട് നേരമൊന്നും നമ്മൾ ഇങ്ങനെ ഉരച്ച് കൊടുക്കുകയൊന്നും വേണ്ട, കുറച്ച് സമയം ഒരു ജസ്റ്റ് ഒന്ന് അവിടെ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ മാത്രം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ അപ്പോഴേക്കും നമ്മുടെ ക്ലോസറ്റ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു 2 weeks ഒക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മന്ത്ലിയൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂം എപ്പോഴും പുതിയതുപോലെയും നല്ല പളപ്പളാ മിന്നിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെറിയൊരു കാര്യമാണ്, നമ്മൾ ഒരുപാട് ക്യാഷ് ചിലവോ അങ്ങനെയൊന്നുമില്ല, പിന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുകയും വേണ്ട. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ ചുറ്റും നടക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം. പിന്നെ പുതിയ പുതിയ വീഡിയോസായിട്ട് തീർച്ചയായും നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.